നമസ്കാരം ശങ്കുറ്റിദാസിനുണ്ടായ വാഹന അപകടത്തിൽ ദുരൂഹത തുടർന്നു എന്താണ് സംഭവിച്ചത് എന്ന് ആർക്കും വ്യക്തതയില്ല ശങ്കു സഞ്ചരിച്ചിരുന്ന ബൈക്ക് സാധാരണമായ രീതിയിൽ മറ്റൊരു ബൈക്കിൽ ഇടിച്ചുവെന്നാണ് ലഭിച്ച സൂചനകൾ ഈ ബൈക്കിൽ രണ്ട് യുവാക്കൾ ഉണ്ടായിരുന്നു ഇവർക്കും സാരമായി പരിക്കേറ്റുവെന്നാണ് റിപ്പോർട്ട് എന്നാൽ സമ്പൂർണമായി ദുരൂഹതകൾ തന്നെയാണ് അപകടത്തിൽ ഇപ്പോഴും നിറയുന്നത് ശംഖുറ്റിദാസിന്റെ ബൈക്ക് ഇടിച്ച വാഹനത്തെയും യുവാക്കളെയും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ദുരൂഹത ഇല്ല എന്ന പ്രാഥമിക നിഗമനത്തിൽ തന്നെയാണ് പോലീസ് എന്നാൽ ശങ്കുറ്റി ദാസിന്റെ വാഹനത്തെ മറ്റൊരു വാഹനം ഇടിച്ച് തെറിപ്പിച്ച ശേഷം ബൈക്കിൽ ഇടിച്ചതാണോ എന്ന സംശയവും സജീവം അപകടത്തിന് മുൻപ് സ്ഫോടനം ഉണ്ടായി എന്ന് നാട്ടുകാർ പറഞ്ഞതായി ജന്മഭൂമിയാണ് റിപ്പോർട്ട് ചെയ്തത് പക്ഷേ തൽക്കാലം സംശയമുണ്ടാകുന്ന തരത്തിലെ പ്രതികരണങ്ങൾ ബിജെപിയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയില്ല അനാവശ്യ ആശങ്ക സൃഷ്ടിക്കുന്ന പ്രതികരണം വേണ്ട എന്നതാണ് അവരുടെ നിലപാട് അതേസമയം ഓഫീസിൽ നിന്നും ശങ്കുറ്റിദാസ് ഇറങ്ങുന്നത് കാത്തുനിന്ന് ഏതോ അജ്ഞാത സംഘം അമിത വേഗതയിലെത്തി ബൈക്കിനെ ഇടിച്ചു തെറപ്പിക്കുകയായിരുന്നുവെന്നാണ് സോഷ്യൽ മീഡിയ സംസാരം ചമ്രവട്ടം പാലത്തിനടുത്തുള്ള പെരുന്നല്ലൂരിൽ വെച്ച് രാത്രി പതിനൊന്ന് മണിയോടുകൂടിയായിരുന്നു അപകടം സംഭവിച്ചത് ശങ്കുറ്റിദാസിന്റെ ജീവന് അപകടം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കൂടിയാണ് ഉണ്ടായത് എന്നാണ് പ്രാഥമികമായ നിഗമനം ഷാജ് കിരണുമായി ബന്ധപ്പെട്ട് സന്ദീപ് വാര്യർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ നിയമ പോരാട്ടത്തിന് ശങ്കുറ്റിദാസിനെയാണ് സന്ധ്യ വരയർ ചുമതലപ്പെടുത്തിയിരുന്നത് ശബരിമല വ്യാജച്ചം പോലെ അടക്കമുള്ള വിഷയത്തിൽ ശക്തമായ പ്രതികരണവുമായി രംഗത്ത് എത്തിയ വ്യക്തിയാണ് ശങ്കുട്ടി ദാസ് അതുകൊണ്ട് തന്നെ അപകടത്തിൽ വലിയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും കൊടുക്കുന്നു ആശ്വാസത്തിന് വകിയുള്ള വാർത്തകൾ കിട്ടുന്നുണ്ട് ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതിന് സന്ദീപ് ആര്യർ വിളിച്ച് വിവരം പറയുമ്പോൾ തുടങ്ങിയ ടെൻഷനാണ് ബോധമില്ലാത്തത് കൊണ്ട് ഹെഡ് ഇഞ്ചറി എന്ന് കരുതിയിരുന്നു ബി പി ലോ ആകുന്നത് കാരണം ഇന്റർണൽ ബ്ലീഡിങ് ഉറപ്പിച്ചിരുന്നു അത് തലയിലാണ് എന്നാണ് കരുതിയത് രാവിലെയാണ് ലിവറിനാണ് എന്ന് അറിഞ്ഞത് ഇപ്പോൾ കിഹോൾ പ്രൊസീജിയർ നടക്കുന്നുണ്ട് അതിന്റെ അർത്ഥം അഫക്റ്റഡ് ഏരിയ ഡോക്ടേഴ്സ് കണ്ടെത്തി കഴിഞ്ഞു എന്നാണ് അത് നല്ല ലക്ഷണമാണ് എന്നാണ് ഫീഡ്ബാക്ക് സ്റ്റിൽ ക്രിട്ടിക്കൽ ആണ് ഏവരുടെയും പ്രാർത്ഥനകൾ ഉണ്ടാകണം ദുരൂഹതയൊക്കെ പിന്നെ ചർച്ച ചെയ്യാം പലതും പൊലിപ്പിച്ച വാർത്തകളാണ് പൂർണ്ണമായും വിശ്വസിക്കരുത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയ മറ്റൊരു കുറിപ്പ് ഇതിനിടെ താൻ ചത്തോ എന്ന് ശങ്കുറ്റിദാസിന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു കമന്റ് എത്തിയിട്ടുണ്ട് ഇതിൽ പിടിച്ചും ചർച്ചകൾ സജീവമാണ് ഇന്നലെ രാത്രി ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് അപകടം സംഭവിച്ചത് ചമ്രവട്ടം പാലത്തിന് സമീപത്തുള്ള പെരുന്നല്ലൂരിൽ വെച്ചാണ് ശങ്കുട്ടിദാസിന് അപകടം സംഭവിച്ചത് അപകടകാരണം ഇപ്പോഴും അജ്ഞാതവുമാണ് ശങ്കു സഞ്ചരിച്ച ബൈക്ക് മറ്റൊരു വാഹനത്തിലോ ഡിവൈഡറിലോ ഇടിച്ചു എന്നാണ് പ്രാഥമികമായ നിഗമനം എന്നാൽ അപകടം സംഭവിക്കുന്നതിന് തൊട്ടു മുൻപ് പരിസരത്ത് ഒരു ഉഗ്രശബ്ദം കേട്ടു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് എന്ന് ജന്മഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപകടശേഷം കുറച്ചുനേരം ശങ്കുട്ടിദാസ് അവിടെ കിടന്നു എന്നാണ് റിപ്പോർട്ട് പിന്നീട് ഒരു ബി ജെ പി പ്രവർത്തകനാണ് ശങ്കുറ്റിദാസിനെ തിരിച്ചറിഞ്ഞ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇംബിച്ചിബാവ ആശുപത്രിയിൽ നിന്ന് കോട്ടയ്ക്കൽ മിംസിലേക്ക് എത്തിച്ച് സ്കാനിംഗ് ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തി പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് തലച്ചോറിന്റെ സ്കാനിങ്ങിൽ പ്രശ്നങ്ങളില്ല എന്നാൽ കരളിന് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് ആന്തരിക രക്തസ്രാവമുണ്ട്